അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മല്ലുബോയ് ജിഎഫ്എക്സ് പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പി സി പ്രൊഫഷണൽ ഇൻട്രോ പോലെ, അതായത് നമ്മുടെ ഷോർട്ട് വൈറ്റിയുടെ ഇൻട്രോ പോലത്തെ ഒരു ഇൻട്രോ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഷോർട്ട് വൈറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഷോർട്ട് വൈറ്റി മാത്രമല്ല മിക്ക ഫ്രീ ഫയർ യൂട്യൂബേഴ്സിൻ്റെ ഇൻട്രോ ഇപ്പോൾ ഇതാണ്. നമ്മൾ ശരിക്കും അത് പി സിനകത്ത് ആഫ്റ്റർ എഫക്ട്സിൽ ഉണ്ടാക്കുന്ന ഇൻട്രോ ആണ്. ആ ഒരു ഇൻട്രോ നമുക്ക് അതിൻ്റെ മൊബൈലിൽ പെർഫെക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന്. വ്യത്യാസം തോന്നിക്കുമെങ്കിലും അധികം വ്യത്യാസമില്ലാതെ പെർഫെക്റ്റായിട്ട് എങ്ങനെ സാധനം ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് പി സി ഇൻട്രോ പോലത്തെ, നമ്മുടെ ഇതിൻ്റെ പി സിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് പെർഫെക്റ്റായിട്ട് അതേപോലെ തന്നെ എങ്ങനെ മൊബൈലിനകത്ത് ഉണ്ടാക്കാമെന്നാണ്. പാക്കൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പാസ്വേഡ് വീടുകളിലൂടെ കൊടുക്കുന്നതാണ്. പാസ്വേഡ് അതേപോലെ ടൈപ്പ് ചെയ്യണം, ഇല്ലെച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ ക്യാപ്സ് ലോക്ക് ഉണ്ട്, പിന്നെ സ്മോൾ ലെറ്ററുണ്ട്. അപ്പോൾ എല്ലാം നോക്കിയിട്ട് വേണം ടൈപ്പ് ചെയ്യാൻ. പാസ്വേഡ് വീഡിയോൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ കൊടുക്കണ്ടാവും, സ്കിപ്പ് ചെയ്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ എൻ്റെ ലോഗോ തന്നെ എടുത്തിരിക്കുന്നത്. ആ ഒരു ലോഗോ പോലെ എങ്ങനെ കറസാണ് പെർഫെക്റ്റായി കിട്ടുന്ന തരത്തിൽ ഫസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് മണ്ടത്തരം പറ്റി, കാരണം ഫസ്റ്റ് ട്രൈയിൽ തന്നെ ആ ഒരു സാധനം സക്സസ് ആയി. പക്ഷെ എന്നാലും ചെറിയൊരു ഇതൊക്കെയുണ്ടായി. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ 300 ഫോളോവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പി സി ഇൻട്രോ ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇനിയും ഫോളോ ചെയ്യാത്തവരുണ്ട് വെച്ചാൽ ഫോളോ ചെയ്യുക. ഇനി ഇതേപോലത്തെ നല്ല നല്ല ഗിവ് അവേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് തന്നെ ഇറക്കാം. അപ്പോൾ സഹായം ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം മനസ്സിലാവത്തില്ല, എന്നാലും അത്യാവശ്യം ബുദ്ധി ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് വെച്ചാൽ മനസ്സിലാവും. എനിക്ക് ആദ്യം ഇതാണെന്ന് അറിയേണ്ടായിരുന്നില്ല, ഞാൻ പിന്നെ വീഡിയോ നോക്കിയില്ല, ഡയറക്റ്റായിട്ട് ചെയ്തതാണ്. എൻ്റെ അതിനകത്ത് എൻ്റെ പാക്ക് ഉണ്ടായിരുന്നു. ഇതിൻ്റെ പാക്ക് ഈ ഒരു ഇൻട്രോ ടെംപ്ലേറ്റുള്ള എല്ലാ ആളുകളുടെ കയ്യിലുണ്ടാവും. ഈ ഒരു ഇൻട്രോ ശരിക്കും 12-13 ആ ഒരു റേറ്റിലും, പിന്നെ 20 സെക്കൻഡ് അങ്ങനെ റേറ്റിലൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതിലേക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഒരു 12 സെക്കൻഡിൻ്റെ ഇൻട്രോ ആണ്. കാര്യമായിട്ട് വോയിസ് ഓവറും ചെയ്യുന്നില്ല, കാരണം അധികം ചെയ്തിട്ടുണ്ട് വെച്ചാൽ പിന്നെ കുറേ എതിർക്കും. കാരണം നല്ല ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത് ചെയ്യുമ്പോഴത്തിന് ശേഷം 18 മിനിറ്റിൻ്റെ വീഡിയോ ആയിരുന്നു. അതിപ്പോൾ കുറച്ചിട്ടാണ് ഇപ്പോൾ ഒരു 10 മിനിറ്റിനകത്തുള്ളൊരു വീഡിയോ ആക്കി മാറ്റിയത്. നിർത്താതെ 10 മിനിറ്റിനാണ് നിർത്താതെ ഈ വരണ വോയിസ് ഓവർ ചെയ്യാച്ച അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചെയ്യുന്ന ആൾക്ക് കുഴപ്പമുണ്ടല്ലോ, എന്നാലും ഞാനൊക്കെ ആദ്യമായിട്ട് ചെയ്യണപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ശേഷം ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അധികം ഒന്നും ചെയ്യാത്തത്. മിക്ക ഭാഗത്തും നമ്മൾ ഗോഷ് എക്സ്പ്ലോർ കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എല്ലാവരും ഫോൾഡേഴ്സ് കാണാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നത്തെ കാര്യം പറഞ്ഞാൽ മിക്ക സമയത്തും റെക്കോർഡിങ് സ്റ്റോപ്പ് ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മിക്ക സമയത്ത് കട്ട് ചെയ്ത് കളി ഇങ്ങനെ ഈ ചില ഭാഗത്തും കാണിക്കാത്തതൊക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ട് വെച്ചാൽ നൈസായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുന്ന പറ്റി എല്ലാവരുടെയും റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യേണ്ട, ആരെയും ബ്ലോക്ക് അടിച്ച് കൂട്ടണമെന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് വെച്ചാൽ ഒരു മടി കൂടാതെ ഇൻസ്റ്റയിൽ വന്ന് ചോദിച്ചോട് നമ്മൾ കറക്റ്റായിട്ട് റിപ്ലൈ കൊടുക്കുന്നത്, എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതാണ്. കേറി പകർന്ന് നെഞ്ചു തീ, കേറി പകർന്ന് മിന്നി തീ.
പതറാതെ ചെല്ലിക്ക് ആ വിളിക്കത്തി മാറി പറിക്കളി വരി വരി വന്ന തടസ്സം പോരടിച്ചു വിട കൊണ്ടാടി ഇനി എന്ന് പെടി അടിക്കടി ഇടി കളി ഇടങ്ങാത്ത ചുട്ടമാറി പിടി ശിരസലിരച്ച കയറി ഒഴുകി ഉരച്ച വിടമെന്നുറച്ച കയറി ധൈര്യം കൊണ്ടിന് ജീവിതം വരഞ്ഞു പൂകോളം അലഞ്ഞു പനോളം പറന്ന പാപം കണ്ട് മനസ്സിലുണ്ട് ഉൾക്കള്ളം ഭാഗമുള്ളൊരു ഉള്ള കാത്തിലുണ്ട് താളം എന്റെ വാക്കിലുണ്ട് ആഴം ഇനി വരുന്നത് എന്റെ കാലം പിടിച്ചടക്കും ഈ ലോകം വരും കൊടുങ്കാത്തിനെ പോലും തടയനാവേ തെയ്യ ആവേശം ഒന്നിച്ചു പൊങ്ങി ഒരു താരം അടുത്തുണ്ടിന് വിജയകാലം കരിപടർന്ന് 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 വന്ന് തീ കരിപടർന്ന് തകില് കൊട്ടണ 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 തീ കരിപടർന്ന് 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 വന്ന് തീ കരിപടർന്ന് കരിപടർന്ന് തകില് കൊട്ടണ കൊട്ടണ തീ കരിപടർന്ന് വന്ന് തീ കരിപകർന്ന് നെഞ്ചു തീ കരിപടർന്ന് മിന്നി തീ ഉയർന്നെരിഞ്ഞു വന്ന തീ കരിപടർന്ന് വന്ന് തീ കരിപകർന്ന് നെഞ്ചു തീ കരിപടർന്ന് വന്ന് വന്ന് മെങ്ങും ചെന്നു മിന്നി കാലങ്ങൾ മാറി ഈ ലോകം സാക്ഷി അല്ലേ നീ ആദി പൊരുധാന്യം ചെലുത്തി പലപ്പോഴും ഞാൻ നടന്ന് വഴുതി പതറി വീണു പല വട്ടം വരണ്ട് പരിശ്രമത്തെ വിശ്വസിച്ചു അടക്കി നേരിട്ടും മനസ്സിൽ നിലക്കി ജീവിതം തന്ന പാഠങ്ങൾ ഓരോന്നായി കരിപടർന്ന് വന്ന് തീ കരിപടർന്ന് തകില് കൊട്ടണ 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 തീ കരിപടർന്ന് 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 വന്ന് തീ കരിപടർന്ന് കരിപടർന്ന് തകില് കൊട്ടണ കൊട്ടണ തീ കരിപടർന്ന് വന്ന് തീ കരിപകർന്ന് നെഞ്ചു തീ കരിപടർന്ന് മിന്നി തീ ഉയർന്നെരിഞ്ഞു വന്ന തീ കരിപടർന്ന് വന്ന് തീ കരിപകർന്ന് നെഞ്ചു തീ കരിപടർന്ന് വന്ന് വന്ന് മെങ്ങും ചെന്നു മിന്നി ഇനി എന്ന് പ്രതിപതി അടി പതറാതെ ചെലക്ക് ആ വിഴുകത്തി മാറി പരക്കലി വരി വരി വന്ന തടസ്സം പോരടിച്ചു വിട കൊണ്ടാടി ഇനി എന്ന് പെടി അടിക്കടി ഇടി കളി ടങ്ങാത്ത ചുട്ടമാറി പിടി ശിരസലിരച്ച കയറി ഒഴുകി ഉരച്ച വിടമെന്നുറച്ച കയറി ധൈര്യം കൊണ്ടിന് ജീവിതം വരഞ്ഞു പൂകോളം അലഞ്ഞു പനോളം പറന്ന പാപം കണ്ട് മനസ്സിലുണ്ട് ഉൾക്കള്ളം ഭാഗമുള്ളൊരു ഉള്ള കരിപടർന്ന് 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 വന്ന് തീ കരിപടർന്ന് തകില് കൊട്ടണ 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 തീ കരിപടർന്ന് 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 വന്ന് തീ കരിപടർന്ന് കരിപടർന്ന് തകില് കൊട്ടണ കൊട്ടണ തീ കരിപടർന്ന് വന്ന് തീ കരിപകർന്ന് നെഞ്ചു തീ കരിപടർന്ന് മിന്നി തീ ഉയർന്നെരിഞ്ഞു വന്ന തീ കരിപടർന്ന് വന്ന് തീ കരിപകർന്ന് നെഞ്ചു തീ കരിപടർന്ന് വന്ന് വന്ന് മെങ്ങും ചെന്നു മിന്നി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കേസ്. അപ്പോൾ നാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചാൽ ഒന്ന് നോക്കണ്ട, എല്ലാവർക്കും ഷെയർ ചെയ്ത് വിടുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് വിടുക, പറ്റാ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നുവെച്ചാൽ സ്കൂൾ ഗ്രൂപ്പിലൊന്നും കയറിയിട്ട് പണിയാവും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ട് വെച്ചാൽ മറക്കാതെ ഫോളോ ചെയ്യുക. അതിനകത്ത് കുറേ ഗീവൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.